നമസ്കാരം ഫ്രാങ്കോ മുളയ്ക്കൽ ആരോപണ ആരോപണവിധേയനാണ് ഇപ്പോൾ അല്ല കാരണം കോടതി അദ്ദേഹത്തിനെ നിരപരാധിയാണ് എന്ന് കണ്ട് വെറുതെപ്പെട്ടിരിക്കുന്നു അപ്പോൾ അതിനെപ്പറ്റി ഗ്യാലറയ്ക്ക് വേണ്ടിയിട്ട് വാർത്ത ചെയ്തവരാണ് കേരളത്തിലെ ബഹുഭൂരിപക്ഷവും മാധ്യമങ്ങൾ കോടതി എന്ത് പറയുന്നത് എന്ന് അവർക്ക് വിഷയമല്ല ആൾക്കൂട്ട വിചാരണയാണ് നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരുന്നത് അവർ അവിടെ സ്റ്റുഡിയോയിലിരുന്നങ്ങ് തീരുമാനിക്കുകയാണ് ഫ്രാങ്കോ കുറ്റവാളിയാണ് എന്നും കോടതിയാണ് തെറ്റ് ചെയ്തത് എന്ന രീതിയിൽ കോടതിയുടെ മുന്നിൽ വരുന്ന തെളിവുകൾ വെച്ച് മാത്രമേ ഒരാൾ കുറ്റവാളിയാണോ അല്ലയോ എന്ന് കോടതിക്ക് തീരുമാനിക്കാൻ പറ്റൂ പക്ഷേ ഇവിടെ ഇരിക്കുന്ന മാധ്യമ ജഡ്ജിമാർ അവരുടെ വിചാരം അവരാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ ജഡ്ജിമാരെന്നാണ് അപ്പം ഞങ്ങൾ പക്ഷേ തുടക്കം മുതലേ ഈ ഫ്രാങ്കോയുടെ കാര്യത്തിൽ ജനങ്ങളിലേക്ക് പങ്കുവച്ചുകൊണ്ടിരുന്നൊരു ഒരു കാര്യമുണ്ട് ഈ ഫ്രാങ്കോ കേസിൽ എന്താണ് ജിഹാദികൾക്ക് ഇത്ര താല്പര്യമെന്ന് ജിഹാദികൾക്കും ചുഡാപ്പികൾക്കും എന്താണ് ഇത്ര അതിരുകവിഞ്ഞ താല്പര്യം ഈ വിഷയത്തിൽ പഞ്ചാബിനെയും പഞ്ചാബിലെ തീവ്രവാദത്തെ പറ്റിയും പഞ്ചാബിലെ നാർക്കോട്ടിക് ജിഹാദിനെ പറ്റിയും അതേപോലെ തന്നെ അവിടെയുള്ള ചില മതപരിവർത്തന ലോബികളെ പറ്റിയും ഒക്കെ ഞങ്ങൾ ഞങ്ങളുടെ മുൻ വീഡിയോകളിൽ പരാമർശിച്ചിട്ടുണ്ട് വലിയ രീതിയിലുള്ള പോസിറ്റീവായിട്ടുള്ള റെസ്പോണ്ടാണ് അതിൽ ഞങ്ങൾക്ക് ലഭിച്ചത് അപ്പോൾ ഞങ്ങളുടെ സംശയം അത് ഉറപ്പിക്കുന്ന രീതിയിലാണ് ഇന്നലെ കൂടി ചില കാഴ്ചകൾ കാണാൻ കാണാൻ പറ്റിയത് ഫ്രാങ്കോ ബിഷപ്പിനെ വെറുതെ വിട്ടു എന്നുള്ള ആ കോടതി വിധി വന്നതിന് ശേഷം തട്ടമിട്ടതും അല്ലാത്തതുമായിട്ടുള്ള നിരവധി പ്രത്യേക മതവിഭാഗക്കാരായിട്ടുള്ളവരാണ് ചില ബാനറും പിടിച്ചുകൊണ്ട് ഈ വിധിക്കെതിരെ പുറത്തു വന്നത് അതായത് പ്രകടനമായിട്ട് വന്നത് അല്ല എന്താണ് ഇവർക്ക് ഇത്ര താല്പര്യം ഇതിനകത്ത് അവരുടെ സമുദായത്തിൽ ദിവസം പത്തും പതിനഞ്ചും എന്ന കണക്കിൽ മദ്രസാ പീഡനങ്ങളും മറ്റും അരങ്ങേറുന്നുണ്ടല്ലോ എന്തേ അവർക്ക് അതിനെതിരെ ഒന്നും പറയാനില്ലേ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഒരിക്കൽ പോലും ഒരു ബാനറും പിടിച്ചുകൊണ്ട് ഒരു ഫ്ലെക്സും പിടിച്ചുകൊണ്ട് അവർ അതിനെതിരെ സംസാരിക്കുന്നതായിട്ട് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ കാണില്ല ഈ ഫ്രാങ്കോയുടെ കാര്യത്തിൽ എന്താണ് ഇവർക്ക് ഇത്ര താല്പര്യം ഫ്രാങ്കോ ബിഷപ്പിൻ്റെ കേസിൽ അതായത് വാദി ഭാഗത്ത് നിന്നിരുന്ന ഏതാനും കന്യാസ്ത്രീകൾക്ക് വേണ്ടിയിട്ട് അവർക്ക് വേണ്ടിയിട്ട് പന്തൽ കെട്ടാനും സമരം നടത്താനും ഒക്കെ കൂട്ടുനിന്നിരുന്നത് ഈ കൂട്ടരാണ് അതും എം എം അക്ബറിനെ പോലെയുള്ള ടീമുകൾ അപ്പോൾ എം എം അക്ബറിനെ പോലെയുള്ളവർ ഈ കേരള സമൂഹത്തിനോട് എന്താണ് ചെയ്തു വെച്ചിരിക്കുന്നത് എന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ സ്നേഹസമ്പാദം എന്ന പേരിൽ മറ്റു മതസ്ഥരെ വിളിച്ച് അപമാനിച്ചുകൊണ്ടിരുന്നു കുറേ കാലം മുമ്പ് വരെ പിന്നീട് ഖുറാനും മറ്റു ഹദീസുകളും പിടിച്ച് തിരിച്ചടിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഇപ്പോൾ നിൽക്കല്ലിയില്ലാതെ മാളത്തിൽ വോട്ട് ഓടിക്കേറിയിരിക്കുകയാണ് എം എം അക്ബറും കൂട്ടരും അദ്ദേഹത്തിൻ്റെ ഗുരു സാക്കിർ നായിക്കിന് ഇന്ത്യയിൽ കാലുകൂത്താൻ പോലും പറ്റില്ല പിടിച്ചകത്തിട്ടുകളും അതാണ് അവരുടെ ഒരു ചരിത്രം ആ അവർക്ക് പക്ഷേ ഈ ഫ്രാങ്കോ ബിഷപ്പിൻ്റെ കാര്യത്തിൽ ഇത്ര താല്പര്യം എന്താണ് അപ്പോഴാണ് ഞങ്ങൾ മുമ്പ് പറഞ്ഞിരുന്ന കാര്യങ്ങൾ സത്യമാണ് എന്ന് മനസ്സിലാവുന്നത് ഫ്രാങ്കോവിനെ ഒതുക്കേണ്ടത് ആദ്യന്തകുമായി ജിഹാദികളുടെ ഒരു അജണ്ടയാണ് കാരണം അവരുടെ ചില ലക്ഷ്യങ്ങൾക്ക് തടസ്സമായിട്ട് നിൽക്കുന്നത് പഞ്ചാബിൽ ഫ്രാങ്കോയാണ് അതുകൊണ്ട് ഫ്രാങ്കോയെ ഒതുക്കണം എത്രയോ വേറെ ബിഷപ്പുമാരുണ്ട് എത്രയോ നൂറുകണക്കിന് ബിഷപ്പുമാരുണ്ട് അവരാരെയും ഈ ജിഹാദികൾ ടാർജറ്റ് ചെയ്തില്ലല്ലോ എന്തേ ഫ്രാങ്കോ മുളയ്ക്കല്ലേ മാത്രം ഇവർ ടാർജറ്റ് ചെയ്തത് അപ്പോഴാണ് മനസ്സിലാവുക ഇവർ രാജ്യദ്രോഹികളാണ് ഈ ജിഹാദികൾ ഈ രാജ്യം തകരണം എന്നാഗ്രഹിക്കുന്നവരാണ് ഈ ജിഹാദികൾ അതിനുള്ള കോപ്പ് കൂട്ടുകയാണ് അവർ ഓരോ സമയത്തും അതിനാരൊക്കെ വിഘാതമായിട്ട് നിൽക്കുന്നതോ അവരെ കായികമായിട്ട് ഇല്ലാതാക്കാൻ ശ്രമിക്കും കായികമായിട്ട് ഇല്ലാതാക്കാൻ പറ്റാത്തവരെ അവരെ മാനസികമായിട്ടും അല്ലെങ്കിൽ ഈ ചിത്രത്തിൽ നിന്ന് തന്നെ അപ്രത്യക്ഷമാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കും അങ്ങനെ ശ്രമിച്ചതാണ് ഫ്രാങ്കോ ബിഷപ്പിൻ്റെ കാര്യത്തിൽ എന്നാണ് ആ കേസിന് ഇപ്പോൾ വിധിയാവുന്നതിന് മുമ്പും വിധിയായ വിധിയായതിനു ശേഷവും നടത്തുന്ന ചില പ്രതികരണങ്ങൾ കണ്ടാൽ മനസ്സിലാകുക ഇന്നലെ കോടതിക്കെതിരെ പ്രതികരിച്ചത് ഒന്ന് പി എഫ് ഐ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ പിന്നെ എസ് ഡി പി ഐ പിന്നെ കുറേ തട്ടമിട്ട താത്തമാരെ നിർത്തിക്കൊണ്ട് റോഡിൽ കൂടെ മറ്റൊരു ഷോ ഇവരെയും നമ്മൾ വേറൊരിടത്തും കാണാറില്ലല്ലോ എന്തേ ഈ കേസിൽ മാത്രം കുഞ്ഞാടുകളെല്ലാം ഒന്ന് കരുതിയിരുന്നോ കേട്ടോ ഇത്രയും കാലം തോളിൽ കൈയിട്ട് നടന്ന് കോൺഗ്രസിനും മറ്റുമൊക്കെ കൊണ്ട് വോട്ട് കൊത്തിക്കൊണ്ടിരുന്നിട്ട് ഒരവസരം വന്നപ്പോൾ അവരെല്ലാം നിങ്ങൾക്കിട്ട് പണിയുമാണ് പണിയുമായിരുന്നു എന്ന സത്യം നിങ്ങൾ ഇനിയെങ്കിലും മനസ്സിലാക്കി ദേശീയതയുടെ കൂടെ നിൽക്കാൻ ശ്രമിക്കുക അതാവും നല്ലത് വെബ് ഡെസ്ക് തത്വമായി ന്യൂസ്